എനിക്ക് രണ്ടു മൂന്ന് ഫോൺ വിളിക്കാനുണ്ടെന്നേ. അല്ല പിന്നെ നീ വിളിക്ക, ഞാൻ വിളിക്കണ്ടോ? ഞാൻ വിളിക്കണ്ടോ? ആ എനിക്കൊരു കോള് വരുന്നുണ്ട്. മാർക്കറ്റ് എടുക്കട്ടാ, ഞാൻ എടുക്കട്ടെ, എന്നിട്ട് ഞാൻ പറയാം. ഹലോ, എന്നാ ഉണ്ട് വിശേഷം? അതെയോ? ആ നല്ല കാര്യം. ഞങ്ങളിവിടെ ഇങ്ങനെ ചുമ്മാ ഇരിക്കുന്നു. പിന്നെ മിന്നുവിനും സുഖമല്ലേ? മിന്നുവിനെ അന്വേഷിച്ച് വരണം കേട്ടോ. അന്വേഷണം പറയാനില്ല. ഓക്കെ ഓക്കെ, ആ പറഞ്ഞേരെ പറഞ്ഞേരെ. ഞാൻ അന്വേഷിച്ചെന്നും ഞങ്ങളെല്ലാരും അന്വേഷിച്ചു പറഞ്ഞേരെ. ആ ഇവിടെ എല്ലാരും ഉണ്ടെന്നേ, മമ്മിയും പപ്പായും ഞാനും അവളും ഒക്കെ ഉണ്ട്. ആ വേറെ ആരും ഇല്ല, ഞങ്ങളൊക്കെ ഉള്ളു. ആ അവന്റെ പൂച്ച ഉണ്ട്, പൂച്ച ഇതിലൊക്കെ നടക്കും, നമുക്ക് നല്ല കുഴപ്പമൊന്നുമില്ല. ആ മിന്നിനോട് ഞാനും അന്വേഷിച്ചെന്ന് പറഞ്ഞേരെ. ആ നിമിഷം അന്വേഷിച്ചു പറഞ്ഞു, പപ്പായും അമ്മയും ഒക്കെ മിന്നിനെ അന്വേഷിച്ച് പറഞ്ഞു കേട്ടോ. ഓക്കെ ഓക്കെ, ശരി എന്നാ. ആ വേറെ ഒന്നും ഇല്ലെന്നേ. നീ എന്നാ പറഞ്ഞേ? ഓ വേണ്ട വേണ്ട വേണ്ട, നീ അങ്ങനെ ഇപ്പൊ നിന്നെ അന്വേഷിക്കാൻ പറയുന്നില്ല. ഫോൺ വന്നപ്പോ നീ എന്നാ പറഞ്ഞേ? ഫോൺ എടുക്കണ്ട, ഫോൺ കൊള്ളൂല, എന്തിനാ എടുക്കുന്നേ, നിങ്ങക്ക് വട്ടാണോ എപ്പോഴും ഫോണിന്റെ പുറകില്? അപ്പൊ ഇപ്പൊ മിന്നു എന്ന് പറയുമ്പോൾ എനിക്ക് ഫോൺ വേണമല്ലേ, തരുന്നില്ല. അതേ ഇത്ര അഹങ്കാരം പാടില്ല കേട്ടോ. ആ എന്നാ നീ എവിടെ ഇരിക്കും? ഞാനേ പറമ്പിലോട്ടൊക്കെ പോയിട്ട് വരാം. ഈ പുള്ളി എങ്ങോട്ടാ പോണേ? പപ്പി ഇല്ലേ? എടാ പപ്പി, നീ എന്നാ ഇപ്പൊ പുള്ളിയോട് പറഞ്ഞേ? എന്റെ പേരും ആയിക്കോട്ടെ, നിനക്ക് പോന്നാ. നിങ്ങൾ തമ്മിൽ എന്തോ ഗൂഢാലോചന ഉണ്ടല്ലോ. എന്നാടാ വല്ല നിധി എടുക്കാൻ പോവാണോ? ഒരു ചെറിയ പണി കൊടുക്കാം. എന്താടാ ഒരു ആലോചന, സത്യം പറയടാ. ഇവനിത് എന്നത് ആ കുരുത്തങ്കട്ടവനോട് പോയി വർത്താനം പറയുന്നേ? അപ്പൊ പപ്പിയോട് മിണ്ടാൻ പോരുതെന്ന് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഇങ്ങോട്ട് വരട്ടുന്ന. എന്നതായിരുന്നടാ പപ്പിയായിട്ട് അവിടെ ഒരു കള്ളത്തരം? അതെ, ഒരു വലിയ രഹസ്യമാണ്. സംഭവം ശരിയാ, ഞാനും കണ്ടിട്ടുണ്ട് അവർ പ്രത്യേക ടൈപ്പ് പുല്ല് തിന്നുന്നത്. പക്ഷേ ഇതൊക്കെ ഉള്ളതാണോ? കണ്ടടാ, ദേ അവിടെ നിപ്പുണ്ട്, വാ പോയി തിന്നാം.
ആഴ്ചകൾ. പക്ഷെ അത് ലൂസ് മോഷൻ ഉള്ളതാണെന്ന് എനിക്കല്ലേ അറിയുള്ളൂ. അവനും അവന്റെ ഒരു ലൂസേഷം പുല്ലും. നിന്നെ ഞാൻ ഇന്ന് കൊല്ലുവടാ കുരുത്തം കേട്ടവനെ. ഹലോ, പൈപ്പിൽ വെള്ളമൊക്കെ ഉണ്ടായിരുന്നല്ലോ. അവന്റെ ഒരു ലൂസേഷം പുല്ല്. നിക്കടാ അവിടെ.